പരിസ്ഥിതി ആഘാത പ്രവർത്തനങ്ങൾക്ക് കുട ചൂടുന്നവരെയും വിമർശിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ ഉത്തിട്ടാതിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുന്നു. കേരളം പ്രകൃതി ദുരന്തക്കെടുതിയിൽ അമരുമ്പോഴും അധികൃതർ തുടരുന്ന നിഷ്ക്രിയത്വത്തെക്കുറിച്ചാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുടനീളം വിവരിക്കുന്നത്. തലമുതിർന്ന കോൺഗ്രസ് നേതാവായ പി പി തങ്കജനും ബന്ധുക്കൾക്കും കൂടി സംസ്ഥാനത്തുള്ളത് ആകെ 12 പാറമടകളാണ്. ഓരോ പാറമടയിലും 8 മുതൽ 10 വരെ CCTVകളും ഗുണ്ടകളും ഉണ്ടെന്നും പി പി തങ്കച്ചൻ പൊട്ടിച്ചു മാറ്റുന്നത് കേരളത്തിനെയാണെന്നും രാധാകൃഷ്ണൻ ഉത്തിട്ടാതി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. റോഡരികിലൂടെ ചാരനിറത്തിലുള്ള വെള്ളം ഒഴുകിയതിന്റെ കാരണമന്വേഷിച്ചപ്പോൾ ക്വാറിയിൽ നിന്നുള്ള പൊടിപടലങ്ങൾ സംസ്ഥാന പാതയിൽ പതിക്കുന്നത് ഒഴിവാക്കാൻ റോഡിലേക്ക് വെള്ളം ഒഴുക്കുകയാണെന്നായിരുന്നു മറുപടി. അനധികൃതമായി ക്വാറി പ്രവർത്തനം നടത്തുന്നത് മറച്ചുവെക്കാനാണ് ഈ നടപടിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കാരണം ന്യൂ ഭാരത് ക്രഷ് നെടുമ്പോയിൽ മൈസൂർ റോഡിൽ നിന്നും കേവലം 50 മീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 200 മീറ്ററെങ്കിലും ദൂരം വേണം സംസ്ഥാന പാതയിൽ നിന്നും ക്വാറി പ്രവർത്തനം നടത്താൻ. ഇത് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് പതിവായുള്ള റോഡ് കഴുകൽ. റോഡിന് തൊട്ടു ചേർന്ന് വൻമതിൽ കെട്ടിയുയർത്തിയതിനാൽ ക്വാറിയിലെ എല്ലാ കാര്യങ്ങളും രഹസ്യമായാണ് നടക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികൾ ക്വാറിക്കകത്ത് മരിച്ചു വീഴുമ്പോഴും ആരും അറിഞ്ഞിട്ടില്ല. കേളകം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇവർക്ക് ഒളിഞ്ഞും തെളിഞ്ഞും സഹായം നൽകുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നും FB പോസ്റ്റിൽ പറയുന്നു. നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി യാതൊരു അന്വേഷണവുമില്ലാതെയാണ് പാറമടകൾക്ക് ലൈസൻസ് നൽകിയതെന്ന് വ്യക്തമാണ്. കണിച്ചാർ പഞ്ചായത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ്, പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയുടെ എൻവയോൺമെന്റൽ ക്ലിയറൻസ് എന്നിവയും ഈ ക്വാറിക്കുണ്ട്. ചുരുക്കത്തിൽ തങ്കച്ചൻ ഗ്രൂപ്പിന്റെ ക്വാറിയും ക്രഷറും പരിസ്ഥിതി സൗഹൃദമെന്ന് സാരമെന്നും FP പോസ്റ്റിൽ പറയുന്നു. സംസ്ഥാനത്തെ പഞ്ചായത്ത് മുതൽ പരിസ്ഥിതി വകുപ്പ് വരെ തങ്കച്ചന്റെ പോക്കറ്റിലാണെന്ന് ഇതിലൂടെ വ്യക്തമാണ്. തങ്കച്ചൻ മുന്നിലുണ്ടെങ്കിൽ റോഡിന് 50 മീറ്റർ പ്രവർത്തിക്കുന്ന ക്വാറി 200 മീറ്റർ പുറത്താകും. റോഡിലേക്ക് പൊടിപടലങ്ങൾ ആഞ്ഞടിക്കും. യാത്രികർ അനുവദിക്കുക തന്നെ. നെടുമ്പോയിൽ 24 മൈലിൽ നിന്നും കണ്ണവം വനം അവസാനിക്കുന്ന റോഡിനരികിൽ ക്വാറിയിൽ നിന്ന് എടുത്ത മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു സ്റ്റേഡിയത്തോളം വിസ്തൃതിയിൽ സ്വാഭാവിക നീരുറവകളെ അടച്ച് കല്ലും മണ്ണുമൊക്കെ നിരത്തിക്കൊണ്ടിരിക്കുന്നു. 10 മീറ്റർ ഉയരത്തിലുള്ള തെങ്ങുകൾ മണ്ണിൽ മൂടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കരിങ്കൽ ഖനനം മാത്രമല്ല, സമീപത്ത് ഭൂമി വാങ്ങിക്കൂട്ടി പ്രകൃതിയെ അമ്മാനമാടുകയാണെന്നും രാധാകൃഷ്ണൻ ഉത്തിട്ടാതി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എതിർക്കുന്നവരുടെ പോക്കറ്റ് നിറച്ചു കൊടുക്കുന്നതിനാൽ പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥ വൃന്ദവും പരിസ്ഥിതി രാഷ്ട്രീയക്കാരും എന്നു കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എന്തും നിക്ഷേപിക്കാനുള്ള അധികാരം അവർക്ക് സ്വയം എടുത്ത് പ്രയോഗിക്കുന്നു. സാധാരണക്കാരന് ഒരു വീടുണ്ടാക്കാൻ അല്പം മണ്ണ് നീക്കാൻ പോലും അനുവദിക്കാത്ത ഉദ്യോഗസ്ഥരാണ് ഈ പരിസ്ഥിതി ആഘാതത്തിന് കുട ചൂടുന്നതെന്ന് പറഞ്ഞാണ് രാധാകൃഷ്ണൻ ഉത്തിട്ടാതി FB പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. FB പോസ്റ്റ് ഇതിനകം തന്നെ നിരവധി പേരാണ് പിന്തുണച്ചത്. വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്.